ഹലോ എവ്രിവൺ, ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ന്യൂട്രി ബാർ, ഗ്രാനുല ബാർ ഒക്കെ മേടിക്കുമ്പോൾ അതിൽ പലതരം വിത്തുകൾ കാണാറുണ്ടല്ലേ. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് സൂര്യകാന്തി വിത്തുകൾ. പലർക്കും സൂര്യകാന്തി വിത്തുകൾ എഡിബിൾ ആണെന്ന് പോലും അറിയില്ല. പക്ഷേ അവയുടെ ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്. അവയിൽ വളരെ നല്ല അളവിൽ ഹെൽത്തി ഫാറ്റ്സ്, പലതരം വിറ്റാമിൻസ്, മിനറൽസ്, സെലീനിയം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയ്ക്ക് നമ്മുടെ ശരീരത്തിന് ആൻറ്റി ഓക്സിഡൻസായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. യൂഷ്വലി ഇവയ്ക്ക് ഒരു നട്ടി ഫ്ലേവറാണ്. ഇവ സീഡായും അല്ലാതെ പൊടിച്ചും പൊടിക്കാതെയും നമുക്ക് പല ഡിഷസിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ട് റെസിപ്പി ഈ സീഡ്സ് ഉപയോഗിച്ചാണ്, സൺഫ്ലവർ സീഡ്സ് ഉപയോഗിച്ചുള്ള രണ്ട് കുഞ്ഞു റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം സൺഫ്ലവർ സീഡ്സ് ഉപയോഗിച്ച് നമുക്കൊരു നല്ലൊരു ചട്നി തയ്യാറാക്കിയെടുക്കാം. ദോശയ്ക്കൊപ്പം ഇഡ്ഡലിക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയാണിത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് സൺഫ്ലവർ സീഡ്സ് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത സീഡ്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ പാനിലേക്ക് ഒരല്പം ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. ആ ഓയിലിലേക്ക് ഒരല്പം ജീരകം ചേർത്ത് കുറച്ച് ഉഴുന്നുപരിപ്പും ചേർത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ജീരകവും ഉഴുന്നുപരിപ്പും ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സവാളയ്ക്കോടൊപ്പം തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള ഡ്രൈഡ് റെഡ് ചില്ലീസും കൂടെ ചേർത്ത് കൊടുക്കുക. സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടിയും ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം ഈ സവാള മിക്സും നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച സൺഫ്ലവർ സീഡ്സും ആവശ്യത്തിന് കറിവേപ്പിലയും ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്കിനി ഇത് ജസ്റ്റ് താളിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് നമുക്ക് ദോശയോടൊപ്പമോ ഇഡ്ഡലിയോടൊപ്പമോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത സീഡ്സ് നമുക്ക് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിന്ന് ഓയിലൊക്കെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ അത് കാര്യമാക്കണ്ട, അതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിനി വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ബ്രൗൺ ഷുഗറിൻ്റെ കൂടെ ഒരു 4-5 ഏലക്ക കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊടിക്കുന്ന സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ തൽക്കാലം ഇങ്ങനെ ചെയ്യുവാണ്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ലായനിയാക്കി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച സീഡ്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും സീഡ്സിൽ തന്നെ അതിൻ്റെ ഓയിൽ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ലപോലെ കുഴഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ സമയം നമുക്ക് ഒരു പിടി തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് റോസ്റ്റ് ചെയ്ത നട്ട്സോ റേസിൻസോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ഇന്ന് പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്.
തേങ്ങ കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച പഞ്ചസാര ഏലക്കയുടെ മിക്സ് കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഉരുളയാക്കി എടുക്കാൻ പാകത്തിന് ആയി കഴിഞ്ഞു എന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമുക്ക് ഈ ചൂട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആ സമയം വരെ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. പക്ഷേ ഇത് നല്ലപോലെ തണുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ഉരുളകളാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് ഫോമായി കിട്ടില്ല. ഇപ്പോൾ ഇത് ചെറിയ ചൂടുണ്ട്. ഈ ചെറിയ ചൂടോടെ തന്നെ നമുക്കിനി ഇത് ഉരുളകളാക്കി മാറ്റിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള എനർജി ബോൾസ് അപ്പോൾ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഈ കൊച്ചു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. റെസിപ്പീസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം ഫുഡ് ഡെയിലി.